ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇപ്പോഴാണ് ശരിക്കും എനിക്ക് ശബ്ദം കുറച്ചെങ്കിലും വന്നത് കേട്ടോ. എനിക്ക് ഒട്ടും ശബ്ദം ഉണ്ടായിരുന്നില്ല, ഒട്ടും വയ്യായിരുന്നു, ഞാൻ കിടക്കുമായിരുന്നു. അപ്പോൾ ഒന്ന് ഉഷാറായിട്ട് എണീറ്റതാണ്, പാച്ച ഉറങ്ങാണ്. അപ്പോൾ നമ്മുടെ കുറേ പണികൾ പെൻഡിങ് ആണ്. നമ്മുടെ വൈനരിച്ചിട്ടില്ല, പിന്നെ കുറേ ദിവസമായിട്ടൊരു കൊറിയർ വന്നിരിക്കുന്നുണ്ട്, അത് പൊട്ടിച്ചു നോക്കിയിട്ടില്ല. പിന്നെ സാരിയുടെ കുറേ പുതിയ സ്റ്റോക്ക് വന്നിരിക്കുന്നുണ്ട്, അതൊന്നും ഒന്ന് പാക്ക് പൊളിച്ചു വെക്കുക, ബാക്കി അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതൊന്നും പോരാഞ്ഞിട്ട് പുതിയൊരു സംരംഭം ഞാൻ തുടങ്ങാൻ പോകുന്നുണ്ട്, അതിൻ്റെയും കുറേ സ്റ്റോക്ക് നമുക്ക് ബോംബെയിൽ നിന്നൊക്കെ വന്നിരിപ്പുണ്ട്, അതും പെട്ടി പോലും പൊട്ടിച്ചു നോക്കിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പെൻഡിങ് ആണ്. നാളെ നമ്മുടെ ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ആണ്, അപ്പോൾ നാളെയും സമയം കിട്ടില്ല. നാളെ നമുക്ക് ലഞ്ചിന് പോകാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. നാളെയും കൂടി പാച്ചുനും തുമ്മനും ക്ലാസ് ഉണ്ട്, അപ്പോൾ അവരെ വിട്ടിട്ട് ചാക്കോച്ചനെയും കൊണ്ട് പള്ളിയിൽ പോകണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ചിന് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ചെറുതായിട്ടുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഡിവൈൻ വിശേഷങ്ങൾ പറയൂ കേട്ടോ. അപ്പോൾ നാളെ ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോൾ നാളെ അതിന് പറ്റില്ല, മറ്റന്നാളും അതിൻ്റെ പിറ്റന്നാളും പിന്നെ ഓണവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ ആകുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ചെയ്ത് തീർക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഉഷാറായേ പറ്റുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കാണണ്ട. അപ്പോൾ ആദ്യം തന്നെ നമുക്കേ നമ്മുടെ കൊറിയർ ഒന്ന് പൊട്ടിച്ചു നോക്കാം. കാരണം കുറേ ദിവസമായിട്ട് അവിടെ വന്നിരിക്കുകയാണ്. ഈ ഓണൊക്കെ ആയ കാരണം നമുക്ക് പാത്രങ്ങൾ കുറച്ചധികം ആവശ്യം വരുമല്ലോ. അപ്പോൾ മറ്റേ പല തരം കറികൾ ഒരുമിച്ച് വെച്ച് വെക്കാൻ ഈസി ആയിട്ട് കുറച്ചും കൂടി പാത്രങ്ങൾ ഉണ്ടാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നമ്മുടെ ഇൻഡസ് വാലിയുടെ തന്നെ നമ്മൾ സ്ഥിരം വീട്ടിൽ യൂസ് ചെയ്തപ്പോൾ ഞങ്ങളുടെ കിച്ചൺ മൊത്തം ഇൻഡസ് വാലിയുടെ പാത്രങ്ങളാണ്. അപ്പം അതിൻ്റെ തന്നെ ഒരു കടായും ഒരു വലിയൊരു പാത്രം, നമുക്ക് സാമ്പാർ പായസം ഒക്കെ വയ്ക്കാവുന്ന ഒരു പാത്രം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വന്നിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കണം. അപ്പോൾ അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അത് നമുക്ക് ആ വക കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാം. പാച്ചു എന്തായാലും ഉറങ്ങുകയാണ്, കുറച്ച് നേരം കഴിഞ്ഞിട്ട് അവനെ എണീക്കുള്ളൂ. അതിന് മുമ്പ് എല്ലാം തീർക്കണം. ഇതാണ് നമ്മുടെ പാത്രം. ഇടയ്ക്ക് ചുമയ്ക്കും എന്നും തോന്നുന്നില്ല കേട്ടോ. ഇത് നമ്മളിവിടെ വീട്ടിൽ സ്ഥിരം യൂസ് ചെയ്യുന്ന പാത്രമാണ്. നമ്മുടെ കിച്ചണിലെ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, സെയിം പാത്രമാണ്. ഞാൻ വിചാരിച്ച ഓണത്തിന് മമ്മി മറ്റേ അത് എല്ലാതും ഉണ്ടാക്കണ്ടേ. അപ്പൊ എല്ലാം കൂടി ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ രണ്ട് പാത്രത്തിലാകുമ്പോൾ നടക്കില്ല. ഓ, അതുകൊണ്ട് ഞാൻ ഓണം പ്രമാണിച്ച് ഇന്ത്യസ് നമ്പർ വൺ ഹെൽത്തി കുക്ക്വെയർ ബ്രാൻഡ് കുഞ്ഞി കടായി. എന്റെ വലുത് നാള് ബാംഗ്ലൂർ കൊണ്ടുപോകാൻ വാങ്ങിച്ചു തോന്നുന്നുണ്ട് അല്ലേ? അതുണ്ട്, ബാംഗ്ലൂർ കൊണ്ടുപോകാൻ ഫുൾ ഇൻഡസ്ട്രിയുടെ പാത്രങ്ങളാണ് ഇത്. നമുക്ക് ഇതും ഞങ്ങൾ ഇവിടെ സ്ഥിരം പിള്ളേർക്ക് നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ ഈ കുഞ്ഞിതാണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ വലുതും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇതാവുമ്പോ നമുക്ക് ഈ കറികൾക്കൊക്കെ നമുക്ക് ഇത് മതി, ഈ ഒരു അളവ് മതി. നല്ല അടിപൊളി പാത്രമാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ട്രൈപ്ലൈ അതാണ്. അപ്പൊ അതുകൊണ്ട് എങ്ങനെയാന്ന് വെച്ചാല് നമുക്ക് ഇതിന് ഏറ്റവും സുഖം ഭയങ്കര ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ജസ്റ്റ് വെള്ളം ഒന്ന് വീഴുമ്പോഴത്തേക്കും വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റും. ഇത് ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് കേട്ടോ. 20 സെന്റിമീറ്ററിന്റെ ഒരു കടായിയാണ്. ഈസി ടു ക്ലീൻ, ഫാസ്റ്റ് ആൻഡ് ഈവൻ ഹീറ്റിംഗ്. ആ ഹീറ്റിംഗ് ഭയങ്കര സംഭവമാട്ടോ. അതായത് ഇതില് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും, ചൂടോടെ കുറെ അധികം സമയം ഇതിൽ കറികൾ ഇരിക്കുകയും ചെയ്യും. അത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മുടെ നോർമൽ പാത്രങ്ങൾ പോലെയല്ല. പിന്നെന്താണ്, പിന്നെ ഇനി ഞാൻ ഒരു മറ്റേ ബിരിയാണി പോട്ട് പോലത്തെ ഒരു സാധനം കൂടി വാങ്ങിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പായസം ഉണ്ടാക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതിൽ തന്നെയാണ് എല്ലാ ബിരിയാണിയും ഉണ്ടാക്കാറ്. അതിൽ തന്നെയാണ് മറ്റേ സാമ്പാർ അധികം വെക്കുമ്പോൾ സാമ്പാറും അതിൽ തന്നെ ഉണ്ടാക്കാറ്, എല്ലാതും അതിൽ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അതൊരു സുഖമില്ലല്ലോ. നമ്മൾ സാമ്പാർ ഉണ്ടാക്കുന്ന പാത്രത്തിൽ അല്ലെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുന്ന പാത്രത്തിൽ പായസം ഉണ്ടാക്കുമ്പോൾ അന്ന് വേറെ പാത്രം ഇല്ലാതിരുന്നത് കൊണ്ടാണ് അതിൽ തന്നെ ചെയ്തത്. ഞാൻ വിചാരിച്ചു ഓണം പ്രമാണിച്ച് ഇതൊരെണ്ണം ഇരിക്കട്ടെ. അപ്പം നമുക്ക് ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക്, അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഐശ്വര്യമായിട്ട് നമുക്ക് പായസമൊക്കെ ആകുമ്പോൾ കുറച്ചധികം അതിൽ കൂടുതൽ വേണമല്ലോ. അതായത് ഈ നല്ല കട്ടിയുള്ള പാത്രമാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചൂട് ഒരുപാട് സമയം ഇരിക്കും. ഇതിന്റെ കൂടെ ലഡു ഉണ്ട് കേട്ടോ. അപ്പോ എങ്ങനെയാന്ന് വെച്ചാല് പായസമൊക്കെ നമുക്ക് സിമ്മിലിട്ടിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാൻ എളുപ്പമാണ്. ഇതില്
വേണമെങ്കിൽ പായസം ഒക്കെ വെക്കാം കേട്ടോ. ഞാൻ പക്ഷെ ഇത് എക്സ്ക്ലൂസീവ്ലി പായസം ഉണ്ടാക്കാം എന്നുള്ള ധാരണയല്ല ഇത് വാങ്ങിച്ചിട്ട്. ഇങ്ങനെയാണ് പാത്രം വരുന്നത്. ഇത് ബിരിയാണി വെക്കാനും നല്ലതാണ്. നമ്മുടെ ഇപ്പൊ ഉള്ള പാത്രത്തിൽ നമ്മൾ ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി, അളവിൽ കൂടുതൽ സാധനങ്ങൾ വെക്കുമ്പോൾ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. നല്ലൊരു പാത്രമാണ് ഇത്. ഇത് രണ്ടും തൽക്കാലം വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഇവർക്ക് ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട്. ഇവരുടെ മെയിൻ സംഭവം കാസ്റ്റ് അയേണാണ്. കാസ്റ്റ് അയൺ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് അയൺ, നമുക്ക് നമ്മുടെ ഫുഡ് ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തി വെസലിൽ കുക്ക് ചെയ്യാൻ നല്ലത്. അപ്പോൾ ഈ കാസ്റ്റ് അയണിൽ കുക്ക് ചെയ്യുമ്പം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള അയൺ കണ്ടൻറ്റ്, അയൺ റിച്ച് ആക്കാൻ നമ്മുടെ ഈ കാസ്റ്റ് അയൺ വെസൽസ് ഹെൽപ്പ് ചെയ്യും. ഇതും കുറേ ഇരിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ ഒരു സെറ്റ് ഞാൻ ഒരു ഹൗസ് വാർമിങ്ങിന് കൊടുത്തു. നമ്മൾ ഗിഫ്റ്റ് ചെയ്യാൻ ചെയ്ത് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അത് പക്ഷെ ഭയങ്കര വെയിറ്റ് ആണ്, അതാണ് ഒരു ഇതുള്ളത്. പക്ഷെ വെയിറ്റ് നല്ലതാണ്. ഇവർക്ക് ഇഷ്ടം പോലെ വേറെ പാത്രങ്ങളുണ്ട്. തവ, കടായി, ഫ്രൈ പാൻ, പണിയാരം പാൻ, ഗ്രിൽ പാൻ, ഇതൊക്കെ കാസ്റ്റ് അയൺ സാധനങ്ങളാണ്. ഇത് നമ്മുടെ ട്രിപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇതിൽ എല്ലാതും നമ്മുടെ കുടുംബത്തുണ്ടാവും എനിക്ക് തോന്നുന്നു. ഈ പുട്ടുകുറ്റിയും മിൽക്ക് കുക്കറും മാത്രം ഇവിടെ ഇല്ലാതിരിക്കുള്ളൂ. ബാക്കി എല്ലാം നമ്മുടെ ഒരു കിച്ചൻ്റെ ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു. നമ്മുടെ പഴയ പാത്രങ്ങളൊക്കെ കളഞ്ഞിട്ട് കംപ്ലീറ്റ് ഇൻഡസ് ബ്രാൻഡിൻ്റെ പാത്രങ്ങളാണ് ആക്കിയിട്ടുണ്ടായത്. ആദ്യം നമ്മൾ എണ്ണ വാങ്ങിച്ചു, അത് കൊള്ളാൻ തോന്നിയപ്പോൾ പിന്നെ ബാക്ക് ടു ബാക്ക് ഇൻഡസ് ബ്രാൻഡ് എണ്ണ ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഉള്ളത്. അപ്പം ഞാൻ ഇവരുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴ്ത്തി കൊടുത്തേക്കാം. എന്താ പറയുക, നിങ്ങൾക്കും എന്തെങ്കിലും പർച്ചേസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഒത്തിരി കോംബോ ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ അവിടെ അവൈലബിൾ ആണ്. ഇതിൻ്റെ കൂടുതൽ വുഡൻ സ്റ്റാച്യു ഫ്രീ ഉണ്ട് കേട്ടോ. നമ്മുടെ ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, പാഴ്സലൊക്കെ പോയിട്ട്. അപ്പം അങ്ങനെ ഇതാണ് സംഭവം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കൊക്കെ കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. പിന്നെ ഡിമ്പിൾ 12 എന്നുള്ള എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% എക്സ്ട്രാ ഡിസ്കൗണ്ടും കിട്ടും കേട്ടോ. ഒരു കൊറിയറിൻ്റെ പരിപാടി കഴിഞ്ഞല്ലോ. ഇന്ന് വന്ന കൊറിയറാണ് കേട്ടോ. നമ്മുടെ ഒരു പാച്ചു നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. ഇത് പക്ഷെ വലിപ്പം കൂടുതലുണ്ട്, അറിയില്ല, പൊളിച്ചാലും അറിയുള്ളൂ. പാച്ചു ചാക്കോച്ചനെ കൊണ്ട് വിളിപ്പിക്കും. ചാക്കോച്ചൻ്റെ ബർത്ത്ഡേ ആണല്ലോ നാളെ. അപ്പോൾ നമ്മുടെ ചാട്ടയാണ് വോക്കറ്, അതും ബീഫ് ഓബ്രയിൻ്റെ ആണ്. നല്ല ക്വാളിറ്റി സാധനമാണ്. അത് അവൻ വന്നിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം. പാച്ചുവിനും സെയിം സാധനമായിരുന്നു. ഇതോട്ടിരിക്കട്ടെ. കുറേ പെൻ, ഞാൻ പറഞ്ഞില്ലേ, കുറേ പെയിൻറ്റിങ് കാര്യങ്ങളാണ് ചെയ്ത് തീർക്കാനുള്ള ഒരുപാട് കാര്യങ്ങളാണ്. ഇത് മെയിൻ ഒരു സംഭവമാണ് കേട്ടോ. അത് വേണ്ട, കൊണ്ടുവന്ന പെട്ടി അങ്ങനേ ഇരിക്കുകയാണ്. ഇത് സത്യം പറഞ്ഞാൽ ഓണത്തിന് സെല് ചെയ്യണം എന്ന് വിചാരിച്ച് രണ്ടാഴ്ച ഓർഡർ ചെയ്ത് വന്നിരിക്കുന്ന സാധനമാണ്. എത്രയോ മുമ്പ് വന്നിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, തല പൊക്കാൻ പറ്റണ്ടേ മനുഷ്യന്. അപ്പം അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇപ്പം ഈ ഓണത്തിന് വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. എന്നാലും സാരമില്ല, ഇത് പിന്നെ ഓൾ ടൈം ഓണമല്ല, ഓണം നോക്കണ്ട. സാധനങ്ങളാണ് ഞങ്ങൾ. ബില്ലിങ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. കൊണ്ടുവന്ന പെട്ടി അങ്ങനെ ഇരിക്കുവാണ്. അപ്പം അതുകൊണ്ട് ഇതെന്താന്ന് വെച്ചാൽ ഞാൻ എന്താ സംഭവം പറയണ്ടേ, കാര്യമായിട്ടൊക്കെ പറയണൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ മമ്മിക്ക് ഗോൾഡ് പ്ലേറ്റിംഗ് ഓർണമെന്റ്സ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം എന്നാണ്, നമുക്ക് ആൻറ്റിക്ക് എടുക്കാൻ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മമ്മിക്ക് എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റും. മുമ്പ് നമുക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ മമ്മിയും ഡാഡിയും ആണ് ചെയ്യുന്നത്, ഓൺലൈനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം കൂടി ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ ഇതൊന്ന് ഏറ്റെടുത്ത്. ഈ ആൻറ്റിക്സ് ഒത്തിരി കളക്ഷൻസ് ഉണ്ട്, നമുക്ക് തന്നെ ഒരുപാട് മുമ്പത്തെ കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ പുതിയതാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു ബ്രാൻഡായിട്ട് ലോഞ്ച് ചെയ്യുമ്പം കുറച്ചധികം കളക്ഷൻസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ആൻറ്റിക് ഓർണമെൻറ്റ്സ് നമ്മൾ വരുത്തിച്ചിട്ടുള്ളതാണ്. ഇത് ഒരു കുഞ്ഞു പാക്കാണ്, ഇനി വേറെ സ്റ്റോക്ക് വേറെ ഇരിക്കുന്നുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് നമുക്ക് എന്താ പറയുക, അൺബോക്സ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളാണ്. കംപ്ലീറ്റ് നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിട്ടുള്ള ആൻറ്റിക് ഓർണമെൻറ്റ്സ് ആണ് ഇത്. ഇങ്ങനത്തെ ചോക്കറുകൾ, ഇങ്ങനത്തെ മറ്റേ എന്താണ് നെക്ലസ്, ബ്രേസ്ലെറ്റ്സ്, പ്ലേറ്റഡ് ഓർണമെന്റ്സിന്റെ കേട്ടോ, പ്ലേറ്റഡ് അല്ല, ഇതൊക്കെ ആൻറ്റിക് ഓർണമെന്റ്സ് ആണ്. ഇങ്ങനത്തെ കളക്ഷൻസ് ഒത്തിരി സംഭവങ്ങൾ ഇതാ. ഇതൊക്കെ ഓണത്തിന് താമരമാല ട്രെൻഡാന്ന് പറഞ്ഞിട്ട്
ചെയ്തതാണ്. പക്ഷെ ഓണം ഓണം പഠിക്കലിട്ട് നമ്മുടെ പൊട്ടി കെട്ടി പൊട്ടിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയില്ല. ഈ ചോക്കറുകള് ഒക്കെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന എന്താ പറയാ, വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് ഉണ്ടാവും. ഓണത്തിനല്ലെങ്കിലും വേറെ അവസരങ്ങളിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാമല്ലോ, കാരണം ഇഷ്ടംപോലെ നമ്മുടെ കല്യാണങ്ങളും ആവശ്യങ്ങളൊക്കെ വരികയാണ്. അപ്പം അതുകൊണ്ട് സാരിക്ക് ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ ഇഷ്ടം പോലെ അധികം സപ്പോർട്ടാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഓർണമെൻറ്റ്സിലും പ്രതീക്ഷിക്കുന്നു. അപ്പം ഇതൊക്കെ വേണ്ട, ഇതൊക്കെ വളരെ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ്. ഇനി ഇതിനൊക്കെ ടാഗ് ചെയ്യണം, ഇതിനൊക്കെ പ്രൈസിങ് ചെയ്യണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്. ഇതെനിക്ക് ഡാഡിയും മമ്മിയും വേണം ഹെൽപ്പ് ചെയ്യാൻ, അല്ലാണ്ട് പെട്ടെന്ന് എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്നതല്ല. ഇത് നഗാസ് ആണ്, നഗാസ്. ഇത് നമ്മള് സെയിൽസിന് ആണ് ഇപ്പം ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ എല്ലാവർക്കും ഇത് വാങ്ങിക്കാൻ അത് ചിലപ്പോ എങ്ങനെയാണെന്ന് അറിയില്ല. റെന്റല് ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്, അതിന്റെ ഒന്നും കൺഫർമേഷൻ ആയില്ല. ഇതാണെങ്കിലും അഫോർഡബിൾ റേറ്റിലാണ് നമ്മൾ സെൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഒരു ഭയങ്കരം ഒരു പ്രീമിയം റേഞ്ചിലുള്ള സംഭവങ്ങളല്ല. പക്ഷെ ഇതിന്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇതാണ്ട അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് എമർജൻസി ആയിട്ട് വേണമെങ്കിൽ, കാര്യം ഇതിന്റെ ടാഗിംഗ് ഒന്നും ഇപ്പൊ കഴിഞ്ഞിട്ടില്ല, എമർജൻസി ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞങ്ങളുടെ പേഴ്സണലി നമ്മുടെ ഡ്രീം കളക്ഷൻസിന്റെ നമ്പറിലോ അല്ലെങ്കിൽ നമ്മുടെ സാരിയുടെ നമ്പറിലോ കോൺടാക്ട് ചെയ്താൽ മതി. ഇനിയുണ്ട് ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തു, രണ്ടെണ്ണം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയുടെ കല്യാണങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും സാരി മറ്റേ ലോട്ടസ് പിങ്ക് ഓർണമെന്റ്സ് എല്ലാവരും നഗാസാണ് ചോദിക്കണേ. അപ്പോൾ കറക്റ്റ് അങ്ങനത്തെ ഒരു പാറ്റേണിൽ വരുന്ന കുറച്ച് മാലകളും കാര്യങ്ങളാണ്. പക്ഷെ നമ്മൾ ആ കല്യാണമൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ വാങ്ങിച്ചു വെച്ച് ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാം ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ഇതൊക്കെ ഉണ്ട് ചോക്കറ്, ചോക്കറ് ഒറ്റയ്ക്ക് കാണിക്കാൻ നല്ല വളകളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ കാണിക്കാം, ഞാൻ ഇതൊക്കെ ഒന്ന് ടാഗ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ വരും ദിവസങ്ങളിൽ ഇതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഇനി നമ്മുടെ സാരികളുണ്ട് അപ്പുറത്ത്, സാരികളുണ്ട്. പിന്നെ അപ്പുറത്ത് നമ്മുടെ വയൽ, അതാണ് ഏറ്റവും മെയിൻ. ഇപ്പൊ എനിക്ക് തോന്നുന്നു 10 ദിവസത്തെ വയലിനാണ് നമ്മൾ കെട്ടിയത്. ഇന്ന് 13ഓ 14ഓ ദിവസമായി. പക്ഷെ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. വയൽ ഇരിക്കും തോറും മീഡിയം കൂടും, അതിന്റെ ക്വാളിറ്റി കൂടും. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇന്ന് നമുക്ക് ദിവസമില്ല, കാരണം നാളെ ചാക്കോഞ്ചേരി ബർത്ത്ഡേ ഫുള്ളി എൻഗേജ് ആണ്. മറ്റന്നാള് അത് കഴിഞ്ഞാല് ഓണമൊക്കെ ആയപ്പോ നമ്മുടെ പരിപാടി വളരെ അടുത്ത ദിവസങ്ങളിലാണ്. അപ്പൊ അതിന് അപ്പോഴേക്കും നമ്മുടെ ഇതൊക്കെ അരിച്ച് കാരമലൈസ് ചെയ്ത് കുപ്പിയിലാക്കി കൊണ്ടുപോകാൻ സെറ്റാക്കി വെക്കണം. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ അത് അരിക്കൽ പരിപാടി തീർക്കാന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ നമുക്കിനി ആദ്യം ഇങ്ങോട്ട് പോകണോ സാരിക്ക് പോകണോ? അങ്ങോട്ട് പോവാ അല്ലേ. ചായ കുടിക്കാം, ചായ കുടിയും. അത് കഴിഞ്ഞിട്ട് ബില്ല് ചെയ്യാനൊക്കെ ഇരുന്നു കേട്ടോ. ബില്ലിങ് ടാഗിങ് അങ്ങനത്തെ കുറേ പരിപാടികളുണ്ടായിരുന്നു. അത് കഴിഞ്ഞു, അത് ഒതുക്കി വെച്ച് കഴിഞ്ഞ് ബാക്കി പിള്ളേരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ വൈൻ ഇപ്പോഴും പെൻഡിങ് ആയിട്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ജസ്റ്റ് അരിക്കാൻ വേണ്ടി എടുത്തെങ്കിലും ഇവർ തോമവും പാച്ചും പിന്നാലെ നിന്ന് അത് കുളമാക്കുമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ രാത്രി എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണ് എല്ലാ പരിപാടികളും കഴിഞ്ഞൊന്ന് ഫ്രീ ആയത് കേട്ടോ. ഇപ്പോഴും നമ്മുടെ വൈൻ അരിച്ചിട്ടില്ല. സമയം ദേ 11:30 സമയം. അപ്പോൾ പിള്ളേരുള്ളപ്പോൾ ചെയ്യാൻ നോക്കിയപ്പം ആകെ കൊളാബറേഷൻ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇപ്പോൾ ഈ ചാക്കോച്ചനും തോമും ഡോൺചനും ഡിവാനും ഭക്ഷണമൊക്കെ കഴിച്ച് പോയി. ഞാൻ്റെ ഇതേ കുളിയും കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു. മമ്മിയുടെയും ഡാഡിയുടെയും മറ്റേ പാക്കിങ് പരിപാടികളൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് വൈൻ്റെ പരിപാടിയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചു. കാരണം അത് എന്താ പറയുക, അത് കറക്റ്റായിട്ട് ചെയ്യണം. അരിക്കലൊക്കെ നമ്മൾ വൃത്തിയിൽ ചെയ്താലേ ആ ഒരു നല്ല കറക്റ്റ് ആ ഒരു രീതിയിൽ വരുള്ളൂ. അപ്പോൾ ഇതേ മമ്മി പാത്രമൊക്കെ ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി വേഗം ആ പരിപാടിയിലേക്ക് കടക്കാം. ഭരണി വന്നു
കൊടുത്താ മതിയല്ലേ, നല്ല മണം. ഏണ്ടാ ബനാന? ഏണ്ട ബനാന? ബനാന ഉണ്ട? ബനാന കൊറച്ചെ പച്ചു. എന്താ പച്ചു? വൈൻ വൈൻ. ഇതാ ഇനിയുള്ള കൊറ്റനൊക്കെ ഇങ്ങനെ പിഴിഞ്ഞിട്ട് നമുക്ക് തോർത്തിൽ അരിച്ചെടുക്കണം. ശരിക്കും നല്ലോണം ക്ലിയർ ആവണ വരെ അരിച്ചെടുക്കണം. ഒരു വട്ടം അരിച്ചാൽ മതിയാവോ തൂരത്തിൽ? ആ, രണ്ടു വട്ടമൊക്കെ അരിച്ചാൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. നമ്മൾ ഇന്ന് കാരമലൈസ് ചെയ്യോ അമ്മി? സമയം ഇപ്പൊ 12 മണിയാണ്. അപ്പൊ പിന്നെ മമ്മി തിരിച്ചു മൂന്നാമത്തെ അരിക്കലാട്ടോ പണി. തോർത്തിലൊക്കെ അരിക്കണം. അത് ഞങ്ങളുടെ ഒരു ശ്രമകരമായ ഒരു ജോലിയായിരുന്നു, അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഇതിലേക്ക് നമ്മള് നല്ലോണം അരിച്ചിട്ട് ഇതിലേക്ക് ആക്കും. ഇനി ഇതിലേക്ക് വേണം നമുക്ക് കാരമലൈസ് ചെയ്ത് ഒഴിക്കാം അല്ലേ മമ്മി? ഇത്രയുള്ളൂ. വൈൻ എന്ന് പറയുമ്പോ ആ ഒരു കളറ് വരണം, അതിനാണ് നമ്മള് കാരമലൈസ് ചെയ്യണത്. നല്ല കറക്റ്റ് അളവ് ചെയ്തേക്കണേ കേട്ടോ, അതുകൊണ്ട് മധുരവും കാര്യങ്ങളൊക്കെ വളരെ കറക്റ്റാണ്. ഇത് ഞാൻ കറക്റ്റ് അളവാ, കൂടിയും കുറച്ചും ഇട്ടിട്ടില്ല. ഞാൻ എങ്ങനെയാ ഡാഡിയ നമ്മുടെ ആസ്ഥാന അരിക്കൽകാരൻ. കാരമലൈസ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. മതി, ഓൾറെഡി മധുരണ്ട്. പിന്നെ ഇവിടെ ഈ ഷുഗർ പേഷ്യൻസ് ഒക്കെ ഉള്ളത് ഷുഗർ ഇപ്പൊ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്, അതൊരു അസുഖം എന്ന് പോലും പറയാൻ പാടില്ല. നമ്മുടെ ഒരു പാത്രമാണ് കേട്ടോ, ഇത് പിന്നെ ദേഹിക്കുന്നു. ഇത് കുഞ്ഞു കടായി, ഫ്രൈ പാൻ തുടങ്ങി. ഈ പാത്രത്തിനും സ്പൂണിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല. സമയം പന്ത്രണ്ടേ കാല്. ചാക്കോച്ചിന്റെ ബർത്ത്ഡേ ആയി അങ്ങനെ. നിങ്ങളോട് പറയാറില്ലേ നേരത്തോടെ കിടന്ന് ഉറങ്ങിക്കോളും, ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗം. പിന്നെ ഞാനെങ്ങനെയാ നേരത്തെ കിടന്ന് ഉറങ്ങാ, പിന്നെ യാത്രയായിരുന്നു കേട്ടോ മൊത്തം.
മുമ്പ് എങ്ങനെയാ വെച്ചാ ഒരു എസെൻസ് യൂസ് ചെയ്യും, ടോണോവിന് എസെൻസ്. പക്ഷെ അതിന് വേറൊരു കുത്ത കളറും വരും, വൈൻ്റെ കളറും വരും, നിറവും മറ്റേ ഫ്ലേവറും വരും. പക്ഷെ അത് വേറൊരു, എനിക്ക് ഇഷ്ടമല്ല എൻ്റെ ടേസ്റ്റ്. പണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ല അത്, ശ്രദ്ധിച്ച് ചെയ്യണം. ഈ പാത്രം ഇനിയിപ്പോ അടുപ്പ് ഓഫ് ചെയ്തിട്ട് കുറെ നേരമായി, നല്ല ചൂടി പാത്രത്തിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. ഇനി ചൂട്ടോടെ തന്നെ ഇത് ഒഴിക്കണം. ഒഴിക്കുമ്പോ പൊട്ടേന്നൊരൊച്ച കേൾക്കും. നമ്മൾ വിചാരിക്കും പാത്രമൊക്കെ പൊളിഞ്ഞു പോയിരുന്നു, പക്ഷെ ചൂട്ടോടെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഈ പാത്രത്തിലേക്ക് കുറച്ച് വൈൻ ഇതിനെ ഒഴിച്ചു വെക്കും. അരി സ്പൂണിട്ടിട്ട് വെരലൊക്കെ ഒട്ടി പിടിക്കും. അതിന്റെ ഒട്ടി പിടിച്ചു കൊറച്ച് വൈൻ ആ പാത്രത്തിലേക്ക് മാറ്റി വെക്കുമ്പോ ആ കാരഫലൊക്കെ അരിഞ്ഞ് രാവിലെ ആകുമ്പോഴത്തേക്ക് ഫുൾ സെറ്റ് ആയിക്കോ. എന്നിട്ട് പശു ഉണ്ടാക്കിയേ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഇനിയിപ്പോ കിടന്നുറങ്ങാൻ പോവാട്ട. സമയം എന്തേ 12:30 ഒരു മണിയാവും കിടക്കുമ്പോ. അങ്ങനെ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, സാരിയുടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഞാൻ സ്ക്രീനിലെ നമ്പർ കൊടുക്കാം, സാരിയും ആൻറ്റിക് ഓർണമെൻറ്റ്സും കേട്ടോ. അപ്പോൾ എന്താ പറയുക, മാക്സിമം ഇതുവരെ എനിക്ക് നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വിശേഷം. ഇനിയിപ്പോൾ നമ്മുടെ ഫംഗ്ഷൻസൊക്കെ ഇനി നിയർ ബൈ ഡേയ്സിലാണ്, അത് ഡേറ്റൊക്കെ സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നല്ല കിഡിലൻ നമ്മുടെ ഫംഗ്ഷൻസിൻ്റെ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതിലേക്കും എല്ലാവരും കാത്തിരിക്കുക. അപ്പോൾ ടാറ്റ, ഇപ്പോൾ എന്തായാലും പോയി കിടന്നുറങ്ങാൻ നോക്കട്ടെ. കളറും തുടങ്ങിയതുണ്ടോ? രാവിലെ ആകുമ്പോഴേക്കും വരും. Good night.